വിസ്മയയ്ക്ക് നീതി കിട്ടി. പക്ഷേ ഇതേപോലെ നീതി കിട്ടാൻ അലയുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട് നമ്മുടെ നാട്ടിൽ. കഴിഞ്ഞ ദിവസം മാതൃഭൂമിയിൽ ഒരു ഇന്റർവ്യൂ കണ്ടു. 2021 May 12 ഇതേപോലെ തിരുവനന്തപുരത്ത് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തിരുന്നു. പ്രിയങ്ക എന്നായിരുന്നു അവളുടെ പേര്. അവളെ കുറച്ചുകൂടി നമുക്കറിയാം. നടൻ രാജൻ പി ദേവിൻ്റെ മകൻ്റെ ഭാര്യയാണ് ഈ പെൺകുട്ടി, ഉണ്ണി പി രാജൻ പി ദേവ്. അദ്ദേഹം കല്യാണം കഴിച്ച് കുറച്ച് നാളുകളെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ആ സമയത്താണ് ഇത്തരത്തിൽ പെൺകുട്ടി ആത്മഹത്യ ചെയ്തിരുന്നത്. അതിന് കാരണം രാജൻ പി ദേവിൻ്റെ ഭാര്യയും ഈ പെൺകുട്ടിയുടെ ഭർത്താവുമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്ന ഈ ഒരു കേസ് ഇന്ന് എങ്ങും എത്താതെ പോയിരിക്കുകയാണ്. പ്രിയങ്കയുടെ അമ്മ ഇന്നും കരച്ചിലാണ്. തൻ്റെ മകൾക്ക് നീതി കിട്ടിയില്ലല്ലോ എന്നോർത്ത് ഒരു വർഷം കഴിഞ്ഞിട്ടും ഈ കേസ് എങ്ങും എത്തിയിട്ടില്ല. മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും പരാതി നൽകി, എന്നിട്ടും യാതൊരു ഫലവും ഉണ്ടായില്ല. 2 തവണയാണ് ഇത്തരത്തിൽ പരാതി നൽകിയിരിക്കുന്നത്. ഇതിനു മുമ്പ് മകൾ നേരിട്ടെത്തി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. തന്നെ ഭർത്തൃമാതാവും ഭർത്താവും ചേർന്ന് പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. സ്ത്രീധനത്തിൻ്റെ പേരിലും തന്നെ കാണാൻ കൊള്ളില്ല എന്ന പേരിലുമൊക്കെ ആയിരുന്നു ഇത്തരത്തിലെ പീഡനം. മകളുടെ കൂടെ ജോലി ചെയ്തിരുന്ന ആളാണ് ഇദ്ദേഹം. മകളുടെ ഇഷ്ടവും അവർ തമ്മിലുള്ള ഇഷ്ടവും ഒക്കെ കണ്ടിട്ടാണ് വിവാഹം കഴിച്ചു കൊടുത്തത്. തനിക്ക് ആകെയുള്ളത് ഒരു കൂലിപ്പണിക്കാരനായ മകൻ മാത്രമാണ്. ഇപ്പോൾ അവൻ ജോലി ചെയ്ത് കൊണ്ടുവരുന്നത് കൊണ്ടാണ് കഴിഞ്ഞു പോകുന്നത്. പണമില്ലാത്തതിൻ്റെ പേരിലാണോ തങ്ങൾക്ക് ഇത്തരത്തിലൊരു നീതി കേടെന്ന് ചോദിക്കുകയാണ് ഈ അമ്മ. പ്രിയങ്കയുടെ അമ്മയുടെ പേര് ജയ എന്നാണ്. കരഞ്ഞുകൊണ്ടാണ് ഈ അഭിമുഖം ആ അമ്മ നൽകുന്നത്, വളരെയേറെ സങ്കടത്തോടെ. വിസ്മയയ്ക്ക് നീതി കിട്ടിയിട്ടും എന്തുകൊണ്ട് തൻ്റെ മകൾക്ക് നീതി കിട്ടിയില്ല ഇതുവരെ? തൻ്റെ വീട്ടിൽ വെച്ചാണ് അവൾ ആത്മഹത്യ ചെയ്യുന്നത്. സഹികെട്ടാണ് May 10 വീട്ടിലേക്ക് വന്നത്. പരാതി കൊടുക്കുകയും ചെയ്തിരുന്നു പോലീസ് സ്റ്റേഷനിൽ. പല തവണയായി ഇത്തരത്തിൽ പീഡിപ്പിച്ചു, ഉപദ്രവിച്ചു, മാനസികമായും ശാരീരികമായും തളർത്തി. സ്ത്രീധനത്തിൻ്റെ പേരിലായിരുന്നു പലതരത്തിലുള്ള ഉപദ്രവങ്ങളും. കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മകളെ തൻ്റെ മുന്നിലിട്ട് ഉപദ്രവിച്ചതായി ഈ അമ്മ പറയുന്നു. കൊണ്ടുപോകണ്ട എന്ന് പറഞ്ഞിട്ടും നിർബന്ധം പിടിച്ചാണ് ഉണ്ണി പ്രിയങ്കയെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നത്. ആ വീട്ടിലെത്തി അവൾക്ക് കൃത്യമായി ഭക്ഷണം പോലും കൊടുത്തിരുന്നില്ല, മരുന്ന് വാങ്ങി കൊടുത്തിരുന്നില്ല. ഇതിനിടയിൽ മകൾ ഭക്ഷണം കഴിച്ചോ എന്ന് വിളിച്ചു ചോദിക്കുന്ന അമ്മയോട് മകൾ പറയുന്നത് ചില സങ്കടങ്ങളാണ്. ഭക്ഷണം കിട്ടിയിട്ടില്ല, പുറത്തൊരു ചക്ക നിന്നു, അതുമാത്രമാണ് ഞാൻ ഇന്ന് കഴിച്ചത്. മകളുടെ ഈ സങ്കടം കണ്ട് സഹിക്കവയ്യാതെയാണ് അമ്മ വീട്ടിലേക്ക് വിളിപ്പിച്ചത്. ഇതിനിടയിൽ പരാതിയും കൊടുത്തു. പക്ഷേ അവിടെയും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള അനുകൂല നിലപാടും ഈ അമ്മയ്ക്കുണ്ടായില്ല, ഈ മകൾക്കും കിട്ടിയില്ല. അവർ പൈസയുള്ളവരാണ്, അതുകൊണ്ട് പൈസയുടെ ഭാഗത്തു നിന്നു എല്ലാവരും. വിസ്മയയ്ക്ക് ഒരു പക്ഷേ പണമുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ ഇത്രയും വലിയ ആളൊക്കെ ആയതുകൊണ്ടാണോ ഇത് വലിയ വാർത്തയാകുന്നത്? തങ്ങളുടെ മകളുടെ കാര്യത്തിൽ എന്തുകൊണ്ട് ഇതൊരു വലിയ വാർത്തയാകുന്നില്ല? ഇങ്ങനെ ഒരുപാട് കേസുകൾ നമ്മുടെ ചുറ്റുപാടും നടക്കുന്നുണ്ട്. എത്ര കേസുകൾ, പലതും മാധ്യമങ്ങൾ മറന്നു പോകുന്നു, അല്ലെങ്കിൽ വളരെ കുറച്ച് മാത്രം മാധ്യമങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ കേസ് എങ്ങും എത്താതെ പോകുന്നു. ഇപ്പോൾ ഉണ്ണി ജാമ്യത്തിലാണ്. എങ്ങനെയാണ് ജാമ്യം കിട്ടിയത് എന്ന് പോലും അറിയില്ല. തൻ്റെ മകളെ ഉപദ്രവിച്ചതിൻ്റെ പാടുകൾ ഫോട്ടോ സഹിതം പോലീസിന് കൈമാറിയിരുന്നു. പക്ഷേ ഇപ്പോൾ പോലീസ് പറയുന്നത് ഇതിനേക്കാളും കൂടുതൽ തെളിവുകൾ വേണം ഇയാൾക്കെതിരെ എന്നുള്ളതാണ്. അങ്ങനത്തുള്ള തെളിവുകളൊന്നും തങ്ങളുടെ കൈകളിലില്ല. ഉള്ള തെളിവുകൾ പോലീസിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്, പക്ഷേ അതുകൊണ്ടൊന്നും ആകില്ല എന്ന് പറയുന്നിടത്ത് താൻ എന്ത് ചെയ്യാനാണെന്നാണ് ഈ അമ്മ ചോദിക്കുന്നത്. ഇങ്ങനെ കരയുന്ന ഒരുപാട് അമ്മമാരുണ്ട്. ശരിക്കും ഒരിക്കലും ആത്മഹത്യ ചെയ്തിട്ടും ഗതി കിട്ടാതെ അലയുന്ന ഒത്തിരി മക്കളുമാരുണ്ട്. ആർക്കാണ് ഇവിടെ നീതി കിട്ടുക? യഥാർത്ഥത്തിൽ എന്താണ് നമ്മുടെ സമൂഹത്തിൽ മാറേണ്ടത്? അതൊരു വലിയ ചോദ്യം തന്നെയാണ്. കൊടുക്കില്ല എന്ന് എല്ലാ അച്ഛന്മാരും ഉറപ്പിച്ച് പറയണം. തൻ്റെ മക്കളെ സ്വർണവും കൊടുക്കില്ല, മറിച്ച് കൊടുക്കുന്നത് മക്കൾക്ക് കുറച്ച് വിദ്യാഭ്യാസമായിരിക്കണം. വിസ്മയയുടെ അച്ഛന് അത് തിരിച്ചറിയാൻ കഴിഞ്ഞത് വിസ്മയുടെ മരണത്തിന് ശേഷമാണ്. പക്ഷേ ഓരോ അച്ഛന്മാരും ഇപ്പോൾ തിരിച്ചറിവിൻ്റെ പാതയിലാണ്. ഈ തിരിച്ചറിവ് നിങ്ങൾക്ക് ഗുണമേ ചെയ്യൂ. ഒരുപക്ഷെ തീരുമാനമെടുക്കാൻ ഇനിയും വൈകരുത്, അത്രമാത്രം പറയുന്നു.